ഉത്സവ ദിവസാട്ടോ. വേറൊന്നല്ല, നമ്മൾ ഇന്ന് കുട്ടുവിനെ ഒരു സ്ഥലത്ത് ആക്കാൻ പോവാണ്. അതിന്റെ കാരണം, നമ്മൾ രണ്ടു ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പോവാൻ പോകുന്ന സ്ഥലത്തിന്റെ ക്ലൈമറ്റ് ഒന്നും കുട്ടുവിന് പറ്റൂല, അവനെ വയ്യാണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ഒരു സ്ഥലത്തേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കുട്ടുവിനെ എവിടെ ആക്കുന്നേന്ന് കണ്ടേ, നമുക്ക് ഇനി അവനെ ആക്കിയിട്ട് വരാട്ടോ. ഫ്രണ്ട്സ്, ഇപ്പൊ കുട്ടു പപ്പയുടെ ഷർട്ടിൽ ഇരിക്കാണ് കേട്ടോ. കുട്ടു എന്തിരിക്കണ്ട നീ, കടിക്കലേ. ഞാനാണ് കുട്ടു. പോഴ നോക്കണ നീ, കുട്ടു പോഴ കണ്ടിട്ടുണ്ടോ കുട്ടു? നിനക്കുണ്ടാക്കാൻ പോണ്, നീ നിക്കോ. ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, കുഴപ്പമുണ്ടോ? ഞങ്ങളൊക്കെ ഇല്ലെന്ന് നീ നിക്കോ. കുട്ടു, കുട്ടു നീ എവിടെ പോണേന്? രണ്ടു ദിവസം നീ ഒരു സ്ഥലത്ത് പോവാണ്, അറിയോ അവിടെ നിന്ന്? ഇപ്പതേ കുട്ടു പപ്പയുടെ ഷർട്ടിലിരിക്കാണ് കേട്ടോ. ഫ്രണ്ട്സ്, ആള് കൂട്ടിൽ നമ്മൾ അവനെ വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ ഒറ്റക്ക് കൂടിന്റെ ഡോറൊക്കെ തുറന്ന് പുറത്തോട്ട് വരും. അവനക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഫൈസിലും കയ്യിലൊക്കെ ഇരുന്നതിന് ശേഷം അവന്റെ പപ്പാടെ അമ്മയുടെ കയ്യിലോട്ടൊക്കെ പോയി. നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഇവിടെ അണ്ടോ കുട്ടീനെ കൊടുക്കാൻ പോകുന്നത്. ഇതാണ് വാങ്ങിച്ച സ്ഥലം തന്നെയാണ്, പെറ്റ്സ് കാർണിവൽ ആണ്. അപ്പോ ഇവിടുത്തെ നമ്പർ കുറെ പേര് ചോദിച്ചിരുന്നു, അപ്പോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. ഇപ്പോഴേ നമ്മൾ കുട്ടുവിനെ കൊടുക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് ഷോപ്പിലെ ചേട്ടൻ. അപ്പൊ ചേട്ടന്റെ കയ്യിൽ തന്നെ നമ്മൾ കൊടുക്കാണ്. പിന്നെ നമ്മൾ കുട്ടുവിനെ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെറൈറ്റീസ് ആയിരുന്നില്ല കേട്ടോ അവിടെ. വേറെ കുറെ വെറൈറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ അവിടെ പറക്കണ അണ്ണാനുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഷുഗർ ഗ്ലൈഡർ ആണ്, രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫൈസിക്ക് കയ്യിലിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഷോപ്പിലെ ചേട്ടൻ അവന് കൊടുത്തു കേട്ടോ കയ്യിലൊക്കെ. അവനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് പറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ കുട്ടുവിനെ കൊടുത്ത വിഷമത്തിൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഫ്രണ്ട്സ്, ഇത് ഭയങ്കര ക്യൂട്ടാണ്, പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര പേടിയായി കേട്ടോ. പൈസ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല എന്തോ ഇങ്ങനെ തുണിയൊക്കെ ഇല്ല അതുപോലെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ പേടിയായി കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇവിടെ ഉണ്ടായ കുട്ടികളാ. ഇത് എത്ര മാസം പഴയത്? ഈ പിക്ചറത് 15 ദിവസം അല്ലേ? പിന്നെ ഫൈസിക്ക് മക്കാവനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വീട്ടിലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളും പപ്പയുടെ കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ ഉണ്ട് കേട്ടോ, മക്കാവ് തന്നെ 3 എണ്ണമൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വെറൈറ്റീസ് ആയിട്ടുള്ള അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് ബെസ്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ കുട്ടുവിനെ വാങ്ങിക്കാൻ വന്നപ്പോഴും പിന്നെ അവനക്ക് ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് വരുമ്പോഴും പിന്നെ ഇപ്പോഴൊക്കെ വന്നപ്പോഴും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ബേർഡ്സ് അനിമൽസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ പോകത്ത ആമയൊക്കെ ഉണ്ട് കേട്ടോ, അതിനൊക്കെ വളർത്തുന്നതാണ് അവര്. പിന്നെ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, നമ്മള് ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള കണ്ടപ്പോൾ നമുക്കും ഇഷ്ടമായി, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോഴും കുറെ പേരൊക്കെ ഈ ഷോപ്പിന്റെ സ്ഥലവും നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആമ
പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ആരെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്കും ചെയ്യണം. ഇനിയിപ്പോ നാളെ രാവിലെ നമ്മൾ ട്രിപ്പ് പോവല്ലേ, അപ്പൊ നമ്മൾ നാളെ തന്നെ നാളത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തിരി ലേറ്റ് ആയാലും നാളെ തന്നെ വീഡിയോ ഒക്കെ വരൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.